പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ സ്നേഹത്തോടെ വാഴ്ത്തുന്നു. എങ്ങനെയിരിക്കുന്നു? സന്തോഷമായിരിക്കുന്നുവോ? ഇന്ന് കർത്താവായ യേശുക്രിസ്തു നിങ്ങളോട് വളരെ വ്യക്തമായി നേരിട്ട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. അതെന്താണെന്ന് ആലോചിക്കുകയാണോ? യേശു നിങ്ങൾക്ക് എന്താണ് വെച്ചിരിക്കുന്നതെന്ന് ആലോചിക്കുകയാണോ? അതെന്താണെന്ന് വെച്ചാൽ, യെശയ്യാവ് 54:14 നിനക്ക് ഭയപ്പെടുവാനില്ല, ഭീഷണിയോട് നീ അകന്നിരിക്കും, അത് നിന്നോട് അടുത്തു വരികയില്ല. ഭയവും ഭീഷണിയും നിന്റെ അടുത്ത് വരികയില്ല, നീ അതിൽ നിന്നും അകന്നിരിക്കും. അതെങ്ങനെയാണ് ഭയപ്പെടാതിരിക്കുക? ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഭയപ്പെടുന്ന കാര്യങ്ങൾ വരുന്നുണ്ടല്ലേ. ഭീഷണി, ഭയം വേറെ, ഭീഷണി വേറെ, അല്ലേ? ഭയമുണ്ടാക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ മനസ്സിലുണ്ടാവുന്നതാണ് ഭയം. ഭീഷണി എന്നാൽ പെട്ടെന്ന് ഞെട്ടിത്തെറിച്ച് സ്തംഭിച്ചുപോയി എന്താണ് ചെയ്യേണ്ടതെന്നറിയാത്ത വിധം ഒരു ഞടുക്കുന്ന വാർത്ത കേട്ടു. ആ ഭയത്തിന്റെ മൂർധന്യദശയാണ് ഞടുക്കം. ദൈവം പറയുന്നു, ഭീഷണി നിന്റെ അടുത്ത് വരില്ല, ഭയം നിന്നോടടുക്കുകയില്ല. എങ്ങനെ അടുക്കാതിരിക്കും? ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഭയം തോന്നാതിരിക്കില്ലല്ലോ. അത് നിങ്ങളെ ആക്രമിക്കുന്നത് പോലെ തോന്നും. നിങ്ങളെ ഭയപ്പെടുത്തുന്ന ഒരു പരിതസ്ഥിതി ഉണ്ടാകും. അപ്പോൾ യേശു പറയും, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. യേശു നിങ്ങളുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഗംഭീര ശബ്ദത്തോടെ നിങ്ങളോട് സംസാരിക്കുന്നത് കേട്ടാൽ ഉടനെ ഭയം നിങ്ങളെ വിട്ടകന്നു പോകും. ഞാൻ ഭയപ്പെടില്ല, യേശു എന്റെ കൂടെയുണ്ട്. സാത്താനെ ജയിച്ചവൻ, ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവൻ, അഖിലാണ്ട ചരാചരങ്ങളെ ഉണ്ടാക്കിയ ദൈവം, ഈ ലോകത്തെ ഭരിച്ചു നടത്തിക്കൊണ്ടിരിക്കുന്ന സർവശക്തനായ ദൈവം എന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ഒരു ഭയവും എന്റെ അടുത്ത് വരില്ല, എന്നെ അടിച്ചമർത്തില്ല. ധൈര്യത്തോടെ പറയൂ, ഇന്ന് ഏതോ ഒരു ഭയവും ഞടുക്കവും മനസ്സിൽ കാണപ്പെടുന്നു. അതുകൊണ്ടാണല്ലോ ദൈവം നിങ്ങളെ നോക്കി പറയുന്നത്, നിങ്ങൾ ഇന്ന് തന്നെ ഭയത്തിൽ നിന്നും ഞടുക്കത്തിൽ നിന്നും വിമോചിതരാവണം. ഏത് കാര്യമാണ് നിങ്ങളെ ഭയപ്പെടുത്തുന്നത്? ഏത് കാര്യമാണ് നിങ്ങൾക്ക് ഞടുക്കമുണ്ടാക്കുന്നത്? പുറത്ത് ധൈര്യമുള്ളവരാണെന്ന് കാണിച്ചാലും മനസ്സിന്റെ ഉള്ളിലൊരു ഭയം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു, അല്ലേ? ദൈവം പറയുന്നു, എന്റെ മകനെ, എന്റെ മകളെ, ആ ഞടുക്കം നിന്നിൽ നിന്നും അകന്നു പോകുന്നതാണ്. ഭയം നിന്നെ വിട്ടകന്നു പോകും, നീ ഭയപ്പെടേണ്ട എന്ന് യഹോവ പറയുന്നു. അപ്പോൾ ഇന്ന് ദൈവത്തെ നോക്കി ഞാൻ ഭയപ്പെടുകയില്ല, ഇനി ഭീതി എന്നെ കീഴടക്കില്ല എന്ന് പറഞ്ഞു നോക്കൂ. ഭയം നിങ്ങളെ വിട്ടകന്നു പോകും. ഞാൻ ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല, കാരണം യേശു എന്റെ കൂടെയുണ്ട്. അവൻ എല്ലാറ്റിലും കൂടെയിരുന്ന് തുണയായി എന്നെ വഴി നടത്തും. ഞാൻ എന്തിന് ഭയപ്പെടണം എന്ന് പറയൂ. ഇന്ന് നിങ്ങൾ നേരിടുന്ന പ്രശ്നത്തിൽ നിങ്ങൾ ജയിക്കും, നിങ്ങളതിനെ കീഴടക്കും. ഇന്ന് നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് പരിഭ്രമിക്കുന്നത്? ആ കാര്യം നിങ്ങളെ വിട്ടകന്നു പോകും. ഇന്ന് ഏത് കാര്യത്തെക്കുറിച്ചാണോ നിങ്ങൾ ഭയപ്പെടുന്നത്, അതിനെ നിങ്ങൾ കീഴടക്കി ജയിച്ച് മുന്നേറിപ്പോകുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടി ആ കാര്യത്തെ ദൈവം മാറ്റിത്തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും, ഭയം എന്നെ കീഴടക്കില്ല, ഭീതി എന്നെ കീഴടക്കില്ല, എന്റെ ദൈവമായ യേശു കൂടെയുണ്ടെന്ന സന്തോഷം മനസ്സിലേക്ക് കടന്നുവരും. ഇപ്പോൾ വിശ്വാസത്തോടെ പറയുമോ, ഭയമേ നിനക്കെന്നെ കീഴടക്കാൻ സാധിക്കില്ല, ഭീതിയെ നിനക്കെന്നെ പരിഭ്രമിപ്പിക്കാനാവില്ല. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഭയങ്ങൾ അകലട്ടെ, പരിഭ്രമം അകലട്ടെ, ഞാൻ ജയിക്കും, ഞാൻ കീഴടക്കും. ഇന്ന് ഞാൻ ജയം എടുക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ആമേൻ, ആമേൻ.